ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ലൊരു മീൻ വറ്റിച്ചതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാവുന്നതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. ഇത് ചിറ്റിച്ച് കൊടുത്തില്ലെങ്കിൽ പുക വരും, അത് കാരണമാണ് ചിറ്റിച്ച് കൊടുക്കണം കേട്ടോ. അതെ, എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇട്ടത്. ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയാണ് ഇട്ടേക്കണത്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ടേക്കണത്. അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ടു. ഇനി ഇതൊന്ന് നന്നായിട്ട് വാടണം. ഇത് നന്നായിട്ട് വാടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്പം ഇപ്പുറത്തെ അടുപ്പത്ത് ഈ കുടമ്പുള്ളി തിളപ്പിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. വെള്ളമൊഴിച്ച് തിളപ്പിച്ച് വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മുളക് പൊടി എടുക്കാം. മുളക് പൊടി ഇത് പിരിയമുളക് പൊടിയാണ്. അത് എരിവില്ലാത്തതായതുകൊണ്ട് നമുക്ക് 2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അത് നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടണതെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. ഇനി നമ്മൾ ആ കുടം പുളിവെള്ളം നമ്മൾ ഈ പൊടിയിൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇങ്ങോട്ടോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വെള്ളം പച്ചവെള്ളമൊന്നും ഇതിൽ കൂട്ടില്ല കേട്ടോ. നമ്മൾ കുടമ്പുളി തിളപ്പിച്ച വെള്ളം മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ആ മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് അതിട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് ആ പൊടിയൊക്കെ ഒന്ന് വേവണം. പൊടി വേവുമ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും. അതാണ് പൊടി വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ ഒരുവിധം പൊടി വെന്തു. ഇനി നമുക്ക് ആ പുളിവെള്ളമില്ലേ, കുടമ്പുളി തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടമ്പുളി ആയിട്ട് ഞാൻ അങ്ങനെ ഇടണില്ല, ഈ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പാകത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പും കല്ലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ദേ ഇതിപ്പോൾ തിളച്ചു തുടങ്ങി. അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് മീനിട്ട് കൊടുത്തിട്ട് മീനൊന്ന് തിളച്ച് വരണം. ഇനി നമുക്കിതിൽ ഒന്നും നമ്മൾ ഞാൻ വേറെ ചേർക്കണില്ല കേട്ടോ. വെള്ളം നമ്മൾ കുടമ്പുള്ളി വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, പച്ചവെള്ളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കുടമ്പുള്ളി തിളപ്പിച്ച വെള്ളം മാത്രം വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ച് എടുക്കാം. ദേ കണ്ടില്ലേ, നമ്മുടെ മീൻ കറി തിളച്ച് ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടമ്പുളി വെള്ളം ഒഴിക്കണം കേട്ടോ. അത് പാകത്തിന് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ സിമ്പിളാണ്.